എൺപതുകളിലെ ഹിറ്റ് ജോഡികളായിരുന്നു മമ്മൂട്ടിയും സുഹാസിനിയും. കൂടെവിടെ മുതൽ മണിപ്പത്തൂരിലെ 1000 ശിവരാത്രികൾ വരെ ഒരുമിച്ച് അഭിനയിച്ചു. മലയാള സിനിമയിൽ സുഹാസിനിയുടെ നായകനായി ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് മമ്മൂട്ടി തന്നെയാണ്. സുഹാസിനിയുടെ ആദ്യ മലയാള സിനിമയായ കൂടെവിടയിലെ നായകൻ മമ്മൂട്ടിയായിരുന്നു. പിന്നീട് അക്ഷരങ്ങൾ, എൻ്റെ ഉപാസന, കഥ ഇതുവരെ, പ്രണാമം, രാഘുയിലിൻ, രാഗസദസിൻ എന്നീ ചിത്രങ്ങളിൽ തുടർച്ചയായി ഒന്നിച്ച് അഭിനയിച്ചു. 1987 മണിപ്പത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിലാണ് ഒടുവിൽ ഒന്നിച്ച് അഭിനയിച്ചത്. ഒരുമിച്ച് ഒന്നിൽ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചാൽ ഗോസിപ്പുകൾ വരുന്നതും സ്വാഭാവികം. എന്നാൽ മമ്മൂട്ടിയുടെയും സുഹാസിനിയുടെയും പേരിൽ ഗോസിപ്പ് വന്നത് അങ്ങനെയായിരുന്നില്ല. കാർട്ടൂണിസ്റ്റായ യേശുദാസ് തൻ്റെ മാഗസിനിൽ ഇരുവരുടെയും സൗഹൃദത്തെക്കുറിച്ച് എഴുതിയതായിരുന്നു കാരണം. നടി സുഹാസിനിയും മമ്മൂട്ടിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നും പായസം വളരെ ഇഷ്ടമായ മമ്മൂട്ടിക്ക് ഒരു ദിവസം സുഹാസിനി ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കിക്കൊടുത്തു എന്നും അക്കാലത്തെ പ്രമുഖ സിനിമാ മാഗസിനായ കട്ട്കട്ടിൻ്റെ എഡിറ്ററായ യേശുദാസ് തൻ്റെ മാഗസിനിൽ എഴുതി. വായിച്ചു വന്നപ്പോൾ ഇരുവരും തമ്മിൽ ആവശ്യത്തിൽ കവിഞ്ഞ അടുപ്പമുള്ളതായി വാർത്ത പരന്നു. പക്ഷേ ആ ഗോസിപ്പിനെ വളരെ മനോഹരമായി മമ്മൂട്ടി കൈകാര്യം ചെയ്തു. എങ്ങനെയാണെന്നല്ലേ, അന്നു മുതൽ എല്ലാ ലൊക്കേഷനിലും തൻ്റെ ഭാര്യ സുലുവിനെയും കൂട്ടി മമ്മൂട്ടി പോകാൻ തുടങ്ങി. അതോടെ ആ ഗോസിപ്പ് ചാരമാകുകയും ചെയ്തു.